ആരാണ് വലിയവൻ? നമ്മുടെ ഇടയിലും ചർച്ചകൾക്ക് തന്നെയാണ്, ആരാണ് വലിയവൻ? അത് ആത്മീയ പ്രസ്ഥാനങ്ങളിലാണെങ്കിൽ പോലും വലിയവനാകാനുള്ള ഒരു ത്വര എല്ലാവരിലുമുണ്ട്. ബാക്കിയുള്ളവരൊക്കെ നമ്മുടെ അടിമകളാണെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ സ്ഥാനമാനങ്ങളെക്കുറിച്ച്, നമ്മുടെ അധികാരത്തെക്കുറിച്ചുള്ള ഒരു സത്വം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുക. അതെന്ന് നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നുവോ അന്നു മുതൽ നമ്മുടെ ഇടയിലൊക്കെ തർക്കങ്ങളായി, അസ്വസ്ഥതകളായി, ആകെ പ്രശ്നങ്ങളായി. നമുക്കറിയാം, എവിടെയൊക്കെ തർക്കമുണ്ടോ, എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ, എവിടെയൊക്കെ അസ്വസ്ഥതകളുണ്ടോ, അവിടെയൊക്കെ അടിസ്ഥാനം ഇത് തന്നെയാണ് ചിന്ത. വലിയവനാകാനുള്ള വലിയ തത്രപ്പാട്. സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ ഇടയിലാണ് ഇന്ന് അത്തരമൊരു ചിന്ത വരുന്നേക്കണേ. തങ്ങളിൽ ആരാണ് വലിയവൻ? തർക്കമുണ്ടാകുന്നു എന്നാണ് വചനം പറഞ്ഞു വയ്ക്കുന്നത്. നോക്കിയൻ, ഈശോ പറയുന്നുണ്ട്, ശുശ്രൂഷകനാകാനുള്ള വിളിയാണ് ഈശോയുടെ കൂടെ നടക്കുന്നവർക്ക് ഉണ്ടാകേണ്ടത്. ഈ ശുശ്രൂഷയുടെ മനോഭാവമുള്ളവർക്കാണ് ഈശോ നെഞ്ചോടി ചേർക്കുക. ഇപ്പം നമ്മുടെ കുടുംബത്തിലൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, നമ്മുടെ കൂട്ടുകെട്ടുകളിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, നമ്മളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ അസ്വസ്ഥതകളുണ്ടെങ്കിൽ, നമ്മളൊക്കെ ഒന്ന് എളിമപ്പെടാൻ പഠിച്ചു കഴിഞ്ഞാൽ ഈ അസ്വസ്ഥതകളൊക്കെ ഇല്ലാതാകുമെന്ന് വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു സ്നേഹമുള്ളവരെ. ഈ ലോകം കീഴടക്കിയവരൊക്കെ, അവർക്കൊന്നും ഈ സമാധാനം ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല. ലോകം കീഴടക്കിയവരൊക്കെ അസ്വസ്ഥതകളാണ് ഈ ലോകത്തെങ്ങും വിതച്ചിട്ടുള്ളത്. നോക്കി, കുരിശിലേക്കൊന്ന് നോക്കി, സമാധാനം നൽകിയവനാണവൻ. അവൻ്റെ സഹനങ്ങൾക്കൊടുവിൽ അവൻ നൽകിയതും സമാധാനമല്ലേ? എളിമയുള്ള ഹൃദയങ്ങൾക്കാണ് സമാധാനം നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് എളിമയ്ക്ക് വേണ്ടി നമുക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് പരിശ്രമിക്കാം. കൂടെയുള്ളവരുടെ ആ ഒരു മഹനീയത കണ്ടുകൊണ്ട് ജീവിക്കാൻ, കൂടെയുള്ളവരുടെ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് ജീവിക്കാനായിട്ട് ഈ നോമ്പ് കാലഘട്ടത്തിൽ ഒന്ന് പരിശ്രമിക്കാം. നമ്മുടെ ജീവിത പങ്കാളിയുടെ, മക്കളുടെ, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ, നമ്മുടെ കൂട്ടുകാരുടെ ഒക്കെ മഹനീയത കണ്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതൻ എവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.